ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവിയാണ് കടലിൽ ജീവിക്കുന്ന സസ്തനിയായ നീലത്തിമിംഗലം. ബലീൻ തിമിംഗലങ്ങളുടെ ഒരു ഉപജാതിയാണിവ. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ജീവിയായി കരുതപ്പെടുന്ന നീലത്തിമിംഗലങ്ങൾക്ക് 35 മീറ്റർ നീളവും 181 മെട്രിക് ടണ്ണിലധികം ഭാരവും ഉണ്ടാകും. നീണ്ട ശരീരപ്രകൃതിയുള്ള നീലത്തിമിംഗലങ്ങളുടെ ശരീരം നീലകലർന്ന ചാരനിറത്തോടെയാണ് ഉണ്ടാവുക. ശരീരത്തിനടിഭാഗത്തേക്കാകട്ടെ നിറം കുറവായിരിക്കും. ഇവയ്ക്ക് വീണ്ടും കുറഞ്ഞത് 3 ഉപജാതികളെങ്കിലും ഉണ്ടെന്ന് കരുതുന്നു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും വടക്കൻ പസഫിക് മഹാസമുദ്രത്തിലും കാണുന്ന BM മസ്കുലസ്, ദക്ഷിണ സമുദ്രത്തിൽ കാണുന്ന BM ഇന്റർമീഡിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന കുള്ളൻ നീലത്തിമിംഗലം എന്നിവയാണവ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ BM ഇൻഡിക്ക ഒരു ഉപജാതിയാവാനാണിട. മറ്റ് ബലീൻ തിമിംഗലങ്ങളെപ്പോലെ നീലത്തിമിംഗലങ്ങൾക്കും ചെമ്മീൻ പോലുള്ള പുറന്തോടുള്ള ചെറുജീവികളായ ക്രില്ലുകളെ മാത്രമാണ് പഥ്യം. തിമിംഗലവേട്ട ആരംഭിക്കുന്നതിന് മുമ്പ് 20 നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഏതാണ്ട് എല്ലാ മഹാസമുദ്രങ്ങളിലും നീലത്തിമിംഗലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അന്റാർട്ടിക് പ്രദേശത്തായിരുന്നു ഇവയെ ഏറ്റവും കൂടിയ എണ്ണത്തിൽ കണ്ടുവന്നിരുന്നത്. ഏകദേശം 239,000 എണ്ണം വരെ. പിന്നീടുണ്ടായ 40 കൊല്ലങ്ങളിൽ തിമിംഗലവേട്ടക്കാർ ഇവയെ വൻതോതിൽ വേട്ടയാടുകയും വംശനാശത്തിൻ്റെ വക്കിലെത്തിക്കുകയും ചെയ്തു. 1966 അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ രംഗത്തു വരികയും നീലത്തിമിംഗലങ്ങളെ വേട്ടയാടുന്നത് നിരോധിക്കുകയും ചെയ്തു. 2002 ഒരു കണക്ക് പ്രകാരം 5,000 മുതൽ 12,000 വരെ നീലത്തിമിംഗലങ്ങൾ ഇന്ന് ലോകത്ത് 5 സംഘങ്ങളായി ശേഷിക്കുന്നു. പിന്നീട് നടന്ന ചില പഠനങ്ങൾ ഈ കണക്ക് വളരെ കുറവാണെന്ന് സമർത്ഥിക്കുന്നുമുണ്ട്. അന്റാർട്ടിക് കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി ഇന്നവിടെ ഏകദേശം 2,000 എണ്ണം മാത്രമുള്ള സംഘമാണുള്ളത്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ 2 സംഘം തിമിംഗലങ്ങളുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിലും ഇതുപോലെ മറ്റ് 2 സംഘങ്ങൾ നിലനിൽക്കുന്നു. ചരിത്രാതീതകാലം മുതൽക്കേ മനുഷ്യൻ തിമിംഗലത്തെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. എന്നാൽ നീലത്തിമിംഗലത്തെ വേട്ടയാടാൻ തുടങ്ങിയത് 20 നൂറ്റാണ്ടിനോടടുപ്പിച്ച് മാത്രമാണ്. കാരണം ഇവയുടെ വേഗതയും ശക്തിയെയും മെരുക്കാൻ അന്നുവരെ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. നിരവധി കൊച്ചുവള്ളങ്ങളിൽ തിമിംഗലങ്ങളെ തുരുത്തി കരക്കെടുപ്പിക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത്. എന്നാൽ ഇതിനായി പിന്നീട് ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഇവയെ വൻതോതിൽ വേട്ടയാടിയതോടെ എണ്ണം ഗണ്യമായി കുറയുകയുണ്ടായി. മുൻകാലത്ത് വേട്ടക്കാർ അധികവും സ്പേം തിമിംഗലങ്ങളെയോ റൈറ്റ് തിമിംഗലങ്ങളെയോ ആയിരുന്നു വേട്ടയാടിയിരുന്നത്. 1864 സെൻഫോൻ എന്ന നോർവേക്കാരൻ തൻ്റെ ആവി ബോട്ടിൽ വലിയ തിമിംഗലങ്ങളെ പിടിക്കാൻ പ്രാപ്തമായ ചാട്ടുളികൾ തയ്യാറാക്കിയിരുന്നു. ആദ്യമാദ്യം വിജയശതമാനം കുറവായിരുന്നെങ്കിലും ഫോൺ തൻ്റെ ചാട്ടുളി കുറ്റമറ്റതാക്കി തീരത്തെടുക്കുകയും അതേ തുടർന്ന് വടക്കൻ നോർവേയിലെ ഫിൻമാർക്കിൽ അനേകം തിമിംഗലപിടുത്ത കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പ്രാദേശിക മുക്കുവരുടെ എതിർപ്പിനെ തുടർന്ന് ഈ പ്രദേശത്തെ അവസാന തിമിംഗലപിടുത്ത കേന്ദ്രവും 1904 അടച്ചുപൂട്ടേണ്ടി വന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചായാൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.